ഇത് കുണ്ടോളിക്കടവ് ഷാപ്പ്. ആലപ്പാട് പുള്ള് പാടശേഖരങ്ങൾക്ക് സൈഡിലാണ് ഈ കുണ്ടോളിക്കടവ് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും വരുന്നവർക്ക് പാലക്കൽ സെൻറ്ററിൽ നിന്നും വലത്തോട്ട് തൃപ്രയാർ റോഡ് വഴിയോ തൃശ്ശൂർ കാഞ്ഞാണി റോഡിൽ മനക്കൊടി വളവിൽ നിന്നും പുള്ള് റോഡ് വഴിയോ ഇവിടേക്ക് എത്തിച്ചേരാം. ഇവിടെ കള്ള് മാത്രമല്ല നല്ല സ്വാദുള്ള ഷാപ്പ് കറികളും കിട്ടും. ഷാപ്പ് കറികൾ രുചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുള്ളതുകൊണ്ട് കുറച്ച് ദൂരെയായിരുന്നു പാർക്കിംഗ് കിട്ടിയത്. ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവരുടെ കിച്ചണാണ്. വറുത്തും പൊരിച്ചും വെച്ചിരിക്കുന്ന പലതരം വിഭവങ്ങളും വാർക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റംസും എല്ലാം നമുക്കിവിടെ കാണാം. അതുകൊണ്ട് അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുകയും ആവാം. മസാലയൊക്കെ പുരട്ടി ആവശ്യാനുസരണം വറുക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റംസാണിത്. അതിൽ കരിമീനുണ്ട്, കൊഴുവയുണ്ട്, ആരലുണ്ട്. ഈ ആരൽ ഇവിടുത്തെ പാടശേഖരങ്ങളിൽ നിന്നും പിടിക്കുന്നതാണ്. മെയിൻ ബിൽഡിങ്ങിന് രണ്ട് സൈഡിലായി ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഇവിടെ ഇരിക്കാവുന്നതാണ്. ചില്ലിപ്പോർക്ക് വേണം, ഒരു ആട്ടത്തല വേണം, അതിൽ ചില്ലിപ്പോർക്ക് വേണം, ഒരു ആട്ടത്തല പറഞ്ഞിട്ടുണ്ട്, ഒരു ഏട്ടത്തല പറഞ്ഞിട്ടുണ്ട്, ഒരു ആറിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഒരു ഉപ്പി തണുത്തല പറഞ്ഞത്. ഞങ്ങളുടെ തൊട്ടു മുൻപിലുണ്ടായിരുന്ന ഫാമിലി ഓർഡർ ചെയ്തതാണിത്. കാട ഫ്രൈ, ചില്ലി പോർക്ക്, കപ്പ, കരിമീൻ വറുത്തത്. ഞങ്ങൾ ഓർഡർ ചെയ്തതാണിത് ചില്ലി പോർക്ക്. ഇത് ഏട്ടത്തല റോസ്റ്റ്, ഇത് ആട്ടിൻതല മരുന്ന് റോസ്റ്റ്, പിന്നെ പൊറോട്ട, ഇത് ആരൽ. അതിനുശേഷം ഞങ്ങളൊരു കരിമീൻ വറുത്തത് കൂടെ ഓർഡർ ചെയ്തിരുന്നു. ഇതിൽ ചില്ലി പോർക്ക് ഒരു പ്ലേറ്റിന് 150 രൂപയും ആട്ടിൻതല മരുന്ന് റോസ്റ്റിന് 100 രൂപയും ഏട്ടത്തല ഒരു പ്ലേറ്റിന് 100 രൂപയും ആരൽ 1 100 രൂപയും കരിമീൻ 1 200 രൂപയുമായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച ഈ കള്ളിന് ഒരു കുപ്പിക്ക് 95 രൂപയും. ഞങ്ങൾ ഓർഡർ ചെയ്തവയിൽ എല്ലാറ്റിനും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചില്ലി പോർക്കും ഈ ആട്ടിൻ തല മരുന്ന് റോസ്റ്റും പിന്നെ ആരൽ ഫ്രൈയുമായിരുന്നു. Thank you.